ഹലോ അപ്പം ഇന്ന് നമുക്ക് പ്രഗ്നൻസി ജേണിയുടെ ഫൈനൽ പാർട്ട് കാണാം അല്ലേ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ സമയത്താണ് നമ്മൾ രാത്രി ആശുപത്രിയിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ നേരെ ലേബർ റൂമിലേക്കാണ് കൊണ്ടുപോയത് സി ടി ജി എടുത്തപ്പോൾ എനിക്ക് ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അപ്പോൾ അവർ അവിടെ എനിക്ക് ഡ്രിപ്പ് ഒക്കെ ഇട്ടു അതിനുശേഷം ഓക്കെ ആയി തുടങ്ങിയപ്പോൾ എന്നെ റൂമിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു ബാക്കി മോർണിംഗ് ഡോക്ടർ വന്നതിന് ശേഷമാണ് തീരുമാനമുണ്ടാവുള്ളൂ അപ്പോൾ കാലത്ത് ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേരിയേഷൻ കാണിക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് ബേബിയുടെ ആക്ച്വൽ കണ്ടീഷൻ നമുക്ക് ശരിക്കും മോണിറ്റർ ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ വിടാം എന്ന് പറഞ്ഞു ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂട്ടോ കാരണം ഒരു മാസത്തെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ ചെറുതാക്കി പറയുന്ന എനിക്കിപ്പോഴും ഒരു ധാരണ ഇല്ല അപ്പോൾ കാലത്ത് തന്നെ കുളിച്ച് എനിക്ക് ചെറുതായിട്ട് നികം ചെറുതായിട്ടൊന്ന് വളർന്നു തുടങ്ങുമ്പോഴേക്കും ഭയങ്കര അസ്വസ്ഥത കേട്ടോ എനിക്ക് അപ്പോഴേക്കും അത് വെട്ടിക്കളയണം കാനിലൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് വെട്ടാനൊന്നും എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാൻ കിടന്ന് കഥകളി കളിക്കുന്നുണ്ട് അപ്പോൾ അച്ഛനെനിക്കത് വന്ന് വെട്ടിയൊക്കെ തന്നു കേട്ടോ അപ്പം ആ സമയത്ത് ലാസ്റ്റത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് വൺ പോയിന്റ് നയൻ കെ ജി ബേബിക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയം വരെയുള്ള സ്കാനിങ്ങിൽ ബേബിക്ക് നല്ല വെയിറ്റ് ഗെയിൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിരുന്നു കാരണം നമ്മളെ കാണുമ്പോൾ ഒരാളുടെ ശരീരം വെച്ചിട്ടാണല്ലോ എല്ലാവരും പറയാം ഓ കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ കുട്ടിക്ക് തൂക്കം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് അപ്പം ഞാൻ മെലിഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മെലിഞ്ഞിട്ടുള്ള ആൾക്കാർ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത് അപ്പോൾ ഡ്രിപ്പിലാണ് ഞാൻ ജീവിച്ച് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡ്രിപ്പ് ഇട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ വീട്ടിലേക്ക് നമുക്ക് വിടാൻ പറ്റില്ലല്ലോ കാരണം അമ്മേയും കുഞ്ഞിൻ്റെയും കണ്ടീഷൻ വളരെ മോശമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം എന്തെങ്കിലും കഴിച്ച് തുടങ്ങുന്ന സമയമാകുമ്പോൾ ഇവിടുന്ന് ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു അപ്പോൾ ഡിസ്ചാർജ് ഇല്ല അപ്പോൾ എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ക്യാൻറ്റീനിലെ ഫുഡാണെങ്കിൽ എനിക്ക് ആ സമയത്ത് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അങ്ങനെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഒന്നും ഡിസ്ചാർജ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ റൂമിൽ നിന്ന് നമ്മൾ നേരെ ഫ്ലാറ്റിലോട്ട് മാറി അതാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഉണ്ടാവും അപ്പം നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ കുക്ക് ചെയ്യാം പിന്നെ എനിക്ക് ആ സമയത്ത് കൂടുതലും നമ്മൾ ഈ കുഞ്ഞുവാവുകൾക്ക് കുറുക്കി കൊടുക്കുന്ന കുറുക്കൊക്കെ ഉണ്ടല്ലോ എനിക്ക് അതൊക്കെയാണ് കുടിക്കാൻ തോന്നിയിരുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് അമ്മ അതൊക്കെയാണ് ഉണ്ടാക്കി തന്നിരുന്നത് വേറെ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വെള്ളം കുടിക്കാൻ തീരെ പറ്റാണ്ടായപ്പോൾ പോകെ പോകെ എനിക്ക് ക്യാനിലൊക്കെ വളഞ്ഞുടങ്ങിയിട്ടാകും കാരണം എത്ര കയ്യുമ്പോൾ പല സ്ഥലങ്ങളിൽ കുത്തി പക്ഷേ വെയിൻസ് ഒന്നും കിട്ടാണ്ടായി കാരണം നമുക്ക് സ്വാഭാവികമായിട്ടും കൈ തളരുമ്പോൾ നമുക്ക് ഞരമ്പൊന്നും കിട്ടാണ്ടാവും അതുപോലെ ഞരമ്പൊക്കെ തളർന്നു പോയിട്ട് ക്യാനിലൊക്കെ ബൾജായി പോയിട്ട് വന്നിട്ട് ഡ്രിപ്പ് കയറിപ്പോയിരുന്നത് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറി എന്നിട്ട് കയ്യൊക്കെ ഇങ്ങനെ വീർത്ത് വന്നു എനിക്കാണെങ്കിൽ ഭയങ്കര വേദന എടുത്തിട്ട് ബലൂൺ പോലെ വീർത്തു എന്നിട്ട് എനിക്ക് ഭയങ്കര വേദനയായിട്ട് ഞാൻ സിസ്റ്റർമാരൊക്കെ വിളിച്ച് കരഞ്ഞു ഭയങ്കര വിഷമമൊക്കെയായി അവർക്കും ഭയങ്കര സങ്കടമൊക്കെയായി കൈയ്യൊക്കെ ഇന്ന് ഒഴിഞ്ഞൊക്കെ തന്നിട്ടു ശരിക്കും എനിക്ക് ആ ഫ്ലോറിൽ നഴ്സിംഗ് സ്റ്റേഷനിലുള്ള എല്ലാവരും ഒരു ഫാമിലി പോലെ ആയിരുന്നു ആ ടൈമിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ട് കയ്യിലും നിറയെ കുത്തും കൈത്തണ്ടയിൽ കുത്തി എനിക്കി ഇഞ്ചെക്ഷൻ വെക്കാൻ വേറെ സ്ഥലം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കുറെ നാളിങ്ങനെ നമ്മൾ ഒരു മുറിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര മടുപ്പ് തോന്നുമല്ലോ അപ്പോൾ എനിക്ക് ആകെ ഒരു ആശ്വാസം ഫോൺ എടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കുറേ ഇതുപോലത്തെ വീഡിയോസൊക്കെ എടുത്ത് എന്ത് ചെയ്തു ഞാനിങ്ങനെ ചെയ്യാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അയച്ചു കൊടുക്കും ഇതൊക്കെ തന്നെ തന്നെയുള്ള എൻ്റർടൈൻമെൻറ്റ് അപ്പോൾ നമ്മുടെ സിസ്റ്റർമാരൊക്കെ എപ്പോഴും അതേ മരുന്ന് തരാൻ വേണ്ടി വരുമ്പോൾ ഓരോരെയും ഞങ്ങൾ മുട്ടിപ്പോയി പ്രാർത്ഥിക്കുക കേട്ടോ എത്രയും വേഗം മാറാനായിട്ട് അങ്ങനെ അവർക്ക് അത്രയും പാവം തോന്നി എൻ്റെ ഛർദിയും ബുദ്ധിമുട്ടും എല്ലാം കണ്ടപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആ ഫ്ലോറിലെ സിസ്റ്റർമാരായിട്ട് നമ്മൾ കൂടുതലും പരിചയമാവേട്ടോ ഇത്രയും നാളിങ്ങനൊക്കെ ഇടുന്നപ്പോൾ അവരുടെയൊക്കെ ഫോട്ടോസ് ഞാനിതിൽ കാണിക്കാം കേട്ടോ നമ്മളുടെ ഒരു ഈ ജേണിയിൽ അവരും ഒരു പാർട്ടായിരുന്നു ലാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റണ്ടായപ്പോൾ ഡോക്ടർ അച്ഛനോട് പറഞ്ഞു എന്താണോ കഴിക്കാൻ ആഗ്രഹം പറയണത് അത് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അഡ്മിറ്റ് ആയതുകൊണ്ട് തന്നെ ഡെയിലി രണ്ട് നേരം ഡോക്ടർമാർ റൗണ്ട്സിന് വരും കാലത്ത് നമ്മളുടെ മെയിൻ ഡോക്ടർ വരും ഒപ്പം തന്നെ ഡ്യൂട്ടി ഡോക്ടറും ചെക്ക് ചെയ്യാൻ വരും ഈവനിങ് അതെ ഡ്യൂട്ടി ഡോക്ടർ ചെക്ക് ചെയ്യാൻ വരും അത് കൂടാണ്ട് തന്നെ നമ്മളെ ഫ്ലോറിലെ സിസ്റ്റർമാർ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ ഇറങ്ങുകൊണ്ട് ബേബിയുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും വരും കേട്ടോ എന്നാലും നമ്മളോടും ഇടയ്ക്കിടയ്ക്ക് കിക്ക് ചെക്ക് ചെയ്യാൻ പറയും അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരു വൺ അവറിൽ എനിക്ക് മൂന്നനക്കം കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ ചെക്ക് ചെയ്യും ആ സമയത്ത് ഒരു ആപ്പ് ഉണ്ടായിരുന്നു കേട്ടോ പ്രഗ്നൻസി ട്രാക്ക് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റ് കൗണ്ടൊക്കെ നമുക്കതിൽ മാർക്ക് ചെയ്ത് വെക്കാം എല്ലാ വീക്കിലും ബേബിയുടെ വെയിറ്റ് ഒരു ഇത്രയാണ് വരേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരും താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തോ നല്ല ആപ്പാണ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതാട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം ചില ആൾക്കാർക്ക് കുറേ മണ്ടം വിചാരങ്ങളുണ്ട് ഉണ്ടോ നല്ല തടിയുള്ള ആൾക്കാർക്കാണ് ആരോഗ്യമുള്ള വാവി ഉണ്ടാവുക മെലിഞ്ഞ ആൾക്കാർക്ക് ഉണ്ടാവുന്ന കുട്ടികൾക്കൊന്നും ആരോഗ്യം ഉണ്ടാവില്ല എന്നൊക്കെ അതൊക്കെ ശുദ്ധ മണ്ടത്തലാണ് അടുത്തത് പിന്നെ പറയേണ്ട വയർ നോക്കിയിട്ടാണ് പ്രവചനം മുഴുവൻ മെലിഞ്ഞ ആൾക്കാർക്ക് ഉൾവയർ ഉണ്ടാവും ഈ മെലിഞ്ഞ ആൾക്കാരൊന്ന് വണ്ണം വെച്ചൊക്കെ ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ തടിയുള്ള ആൾക്കാരും ഒന്നും കൂടിയും തടി വെക്കും അല്ലാതെ വേറെ ഒരു വ്യത്യാസവും ഇല്ല കുട്ടിക്ക് ആവശ്യമുള്ള പോഷകം നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഒരുപോലെ തന്നെയാണ് എടുക്കുന്നത് അപ്പൊ റൂം ചേഞ്ച് ചെയ്ത് ഫ്ലാറ്റിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ ഫ്രണ്ടിലോട്ട് നമ്മ ആൽമര വൈകുന്നേരം ആവുമ്പോൾ നിറയെ കാക്കകള് പക്ഷികളൊക്കെ വന്നിരിക്കും നല്ല കാറ്റായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഈ ബാൽക്കണി ആയിരിക്കും അതെ ഡെയിലി എനിക്ക് സി ടി ജി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഡെയിലി ഇങ്ങനെ ലേബർ റൂമിൽ പോകും സി ടി ജി എടുക്കാൻ വേണ്ടി പോകും അപ്പോൾ എനിക്ക് ലേബർ റൂമിൽ കയറുന്ന ഒരു പേടി ശരിക്കും മാറിപ്പോയി കാരണം ഇന്നും ലേബർ റൂമിൽ കേറി പോവുകയാണ് അപ്പോൾ എല്ലാവരുടെയും ഈ കരച്ചിലും ബാഹളും എല്ലാം കേക്കാണ് അപ്പോൾ കേട്ട് 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 മനസ്സ് മരവിച്ചു അപ്പോൾ ഇതൊക്കെ അപ്പുറത്തെ ബെഡിക്കെടുന്ന് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് കൊണ്ട് അങ്ങനത്തെ ഒരു പേടിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് വൈകുന്നേരം ഡോക്ടർ ചെക്ക് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഏകദേശം ഓക്കെ ആയ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ വീട്ടിൽ പൊക്കോട്ടേന്ന് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു ഓക്കെ ഞാൻ നാളെ കാലത്ത് വരുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പോവാമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് വൈകുന്നേരം എനിക്ക് ബ്ലാക്ക് ഡിസ്ചാർജ് വന്നു കേട്ടോ ഈ ബ്ലാക്ക് ഡിസ്ചാർജിൻ്റെ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടി മഷി ഇറക്കുമ്പോഴാണ് അങ്ങനെയുള്ള ഇത് വരാമെന്നൊക്കെ അപ്പം ഭയങ്കര പേടിയേറ്റാണ് അപ്പോൾ അവർ പറഞ്ഞു പേടൊക്കെ വെച്ച് നോക്കാൻ പറഞ്ഞു ഇനി വരുന്നുണ്ടോയെന്ന് നോക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി അവർ അവിടെ വെച്ചിട്ട് സി ടി ജി ഒക്കെ എടുത്തപ്പം വേറെ പ്രശ്നമൊന്നുമില്ല കോൺട്രാക്ഷൻ ഒന്നും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അവർ പറഞ്ഞു ഇനി പേഡ് വെച്ചിട്ടുണ്ട് ഇനി നോക്കണം ഇനി എന്തെങ്കിലും എന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് വൈകുന്നേരം തന്നെ ഇവർ സ്വാബ് ടെസ്റ്റ് ചെയ്തിട്ടോ അത് എടുക്കുമ്പോൾ അതിലാൽ ആ ഫ്ലൂയിഡ് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് ഇൻഫെക്ഷനോ എന്താ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ബ്ലാക്ക് ഡിസ്ചാർജ് വന്നു പറഞ്ഞപ്പോഴും അന്ന് ലാബർ റൂമിൽ വെച്ചിട്ട് അവർ സാബ് ടെസ്റ്റ് ചെയ്തപ്പോൾ നോർമലാണ് അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു നല്ലോണം ഇനി ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം വെള്ളം വരുന്നത് പോലെ ഉണ്ടെങ്കിൽ പറയണം അതല്ല ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എന്തായാലും ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഇനി നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് തന്നെ പോവാം റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളും അങ്ങോട്ട് പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും നമുക്കും പേടിയാണ് വീട്ടിലേക്ക് പോകാനായിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് പോവാം അപ്പോൾ ഡോക്ടറെന്തെടുത്ത് പറഞ്ഞു കേട്ടോ പേടിക്കൊന്നും വേണ്ട ഇപ്പോൾ ഒരു വൺ പോയിന്റ് നയൺ ഉണ്ടല്ലോ ബേബിക്ക് വെയിറ്റ് ഒരു രണ്ട് കിലോ ഒക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ ഐ സിയിലൊന്നും വെക്കേണ്ടി വരില്ല കാരണം നേരത്തെ പ്രസവിക്കുന്ന ആൾക്കാർക്ക് തൂക്കക്കുറവുണ്ടെങ്കിൽ എന്തായാലും എൻ ഐ സിയിൽ വെക്കും രണ്ട് കിലോ ഇല്ലെങ്കിൽ വെക്കും അല്ലെ പിന്നെ ഈ മഞ്ഞപ്പ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാലാണ് വെയിറ്റ് ഉണ്ടെങ്കിലും വെക്കാം അപ്പോൾ എന്നോട് പറഞ്ഞു വൺ പോയിൻറ്റ് നയൺ ഉണ്ടല്ലോ ഇപ്പോൾ എന്തായാലും രണ്ടൊക്കെ ആയിട്ടുണ്ടാവും എന്തായാലും നമുക്ക് ഈ ആഴ്ച ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം ബേബിക്ക് വെയിറ്റ് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് റിസ്ക് എടുക്കണ്ട വേണമെങ്കിൽ നമുക്ക് ഡെലിവറി പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും എല്ലാ വീക്കും നമുക്ക് സ്കാൻ ചെയ്ത് നോക്കണം എത്രത്തോളം ഡെവലപ്മെൻ്റ് ആയി എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് ബേബിക്ക് ലങ്സും ബ്രെയിനൊക്കെ ഫുൾ ഡെവലപ്മെൻ്റ് ആവുന്നൊരു ടൈമാണല്ലോ എയ്ത്ത് മന്തിൽ അപ്പം അതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ ഇല്ല പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചോദിച്ചു ഡോക്ടറെ ഞാനൊന്ന് വീട്ടിൽ പൊക്കോട്ടെ എനിക്ക് ഇവിടെ കിടന്നിട്ട് സത്യം പറഞ്ഞാൽ ശ്വാസം മുട്ടുന്നുണ്ട് ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു എടുത്തിട്ടില്ല ഡെലിവറി ബാഗ് ഒന്നും പാക്ക് ചെയ്തിട്ടില്ല ബേബിയെ ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു ഇവിടെ കിടന്ന് മടുത്തല്ലേ ശരി ഒന്ന് പോയിട്ട് വീട്ടിൽ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അന്ന് നമ്മൾ മോർണിംഗ് പോയി നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ തിരിച്ചു വരുന്നത് അപ്പം നമ്മൾ വീട്ടിൽ പോയി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു എടുക്കാനുള്ളതെല്ലാം എടുത്തു വെച്ചു അപ്പൊ ലീവ് എടുത്ത് വരുമല്ലോ അപ്പൊ അവന്റെ കുറച്ച് ഡ്രസ്സുകൾ വെച്ചു എൻ്റെ സാധനങ്ങൾ വെച്ചു ടപ്പിക്കുട്ടിന് ഇടാനുള്ള ഡ്രസ്സുകൾ എല്ലാം എടുത്ത് വെച്ചു അപ്പൊ ഡിസംബർ മാസമായത് ആയതുകൊണ്ട് തന്നെ ടപ്പിക്കുട്ടിന് ഞാൻ കുറച്ച് സ്വറ്ററൊക്കെ വെടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് തിരിച്ച് നമ്മൾ എത്തി നമ്മളുടെ ഒരു ഭാഗ്യത്തിന് ആ ഫ്ലാറ്റ് വേറെ ആരും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് വന്നപ്പോൾ ആ സെയിം തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പം ഓരോ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയുമല്ലോ ഗർഭിണികൾ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചൊക്കെ ഷോർട്സ് ആയിട്ട് ഇടാട്ടോ കാരണം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി ഒരു ഫൈനൽ പാർട്ട് ഞാൻ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിക്ക് പറയണതാണ് ബാക്കിയൊക്കെ ഞാൻ വഴിയെ അങ്ങനെ ചെയ്യാം കേട്ടോ ഈ ഒരു മാസത്തെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ ചെറുതാക്കും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അപ്പോൾ പറ്റുന്ന രീതിക്ക് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക കേട്ടോ ഇത് അങ്ങനെ സ്കാനിങ്ങിൻ്റെ ഡേ ആയി അപ്പോൾ സ്കാനിങ്ങിന് കയറിയ സമയത്ത് അടുത്ത് ചോദിച്ചു എന്തെങ്കിലും പനിയൊക്കെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഇങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളായിട്ടൂടെ അഡ്മിറ്റാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു ഡെലിവറി ഡേറ്റ് എന്നൊക്കെ എടുത്തേക്കണെ ഡെലിവറി സാർ പ്ലാൻ ചെയ്തോ ചോദിച്ചു എനിക്കത് പെട്ടെന്ന് കേട്ടവ ഭയങ്കര ഷോക്കായി ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ബേബിയുടെ ഉണ്ടായിരുന്ന വെയിറ്റിൽ ഇൻക്രീസ് ഒന്നും ഉണ്ടായിട്ടില്ല അത്രയും തന്നെ ഉള്ളൂ വേറെ വെയിറ്റ് വ്യത്യാസമൊന്നും വന്നിട്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചത് എൻ്റെ ഫ്ലൂയിഡ് ഓൾറെഡി കുറഞ്ഞു തുടങ്ങി അപ്പോൾ എൻ്റെ ശരീരത്തിൽ വെള്ളം കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ നിന്നായിരിക്കും ചിലപ്പോൾ വെള്ളം വലിയ അപ്പോൾ അതുകൊണ്ട് തന്നെ ബേബിക്ക് വെള്ളം കുറഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ഡോക്ടറ് പറഞ്ഞു എന്തായാലും ഇതൊരു വൺ വീക്കിനപ്പുറം പോകില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ ഓൾറെഡി മെൻ്റലി ഞാൻ ഭയങ്കര ആയിട്ടാണ് ആ സ്കാനിങ് റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത് ഇപ്പം എൻ്റെ മനസ്സിൽ ഏകദേശം ഫിക്സ് ആയി ഏത് ടൈമിലും ഇനിയിപ്പോൾ ഡെലിവറി ഉണ്ടാവും എന്നുള്ളത് ഡെലിവറി പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ സിസേറിയൻ എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എനിക്ക് സിസേറിയൻ എങ്ങനെയായിരിക്കും നോർമൽ എങ്ങനെയായിരിക്കും സത്യം പറഞ്ഞാൽ പറഞ്ഞെനിക്കൊരു ബോധവുമില്ല അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് പറയും സിസേറിയനാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു വേദന എന്ന് പറയണ്ടല്ലോ എന്നൊക്കെ ഞാനിരുന്ന് പറയുന്നുണ്ട് അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞിട്ടോ സിസേറിയനാണെങ്കിൽ അത് കഴിഞ്ഞ് ജീവിതാലം മുഴുവൻ വേദന ഉണ്ടാവും നോർമൽ നോർമലാണെങ്കിൽ ആ സമയത്ത് മാത്രമേ വേദന ഉണ്ടാവുള്ളൂ നീ നോർമൽ കിട്ടാൻ പ്രാർത്ഥിക്കൂന്ന് പറഞ്ഞിട്ട് പറയും അപ്പോൾ ആ സമയത്ത് എനിക്ക് ശരീരത്തിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഞാനിങ്ങനെ ഗൂഗിൾ നോക്കാം യൂട്യൂബിൽ ഡോക്ടർമാരെ വീഡിയോസ് ഇരുന്ന് കാണാം അതിൻ്റെ ഒരു സ്ഥിരം തൊഴിലായി മാറിയിട്ട് അപ്പോൾ അന്നത്തെ ദിവസം രാത്രി ഇന്ത്യേട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ ആനിവേഴ്സറി ആണ് കേട്ടോ ആദ്യത്തെ ആനിവേഴ്സറി അപ്പോൾ നമുക്കതൊരു സന്തോഷമില്ലേ ആദ്യമായിട്ട് ഒരു ആനിവേഴ്സറി നമ്മൾ ഒന്നിച്ചു പക്ഷേ ഹോസ്പിറ്റലായി പോയി എന്നാലും നമ്മൾ ചോക്ലേറ്റും ലഡും ഒക്കെ മേടിച്ച് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ഡെലിവറി ഉണ്ടാവുമല്ലോ അപ്പോൾ വീടൊക്കെ ഒന്ന് അടിച്ചു തുടച്ച് വൃത്തിയാക്കാനും കാര്യങ്ങൾക്കായിട്ട് ഏട്ടൻ വന്നപ്പോൾ എന്നെ ദണ്ട് എടുത്താക്കിയിട്ട് അച്ഛനും അമ്മയും വീട്ടിലേക്ക് പോകണതാട്ടോ എൻ്റെ പോലെ ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റാതെ ഫുൾ ടൈം ട്രിപ്പ് ഇട്ട് കിടന്നിരുന്ന പല ആൾക്കാരുണ്ട് കേട്ടോ എനിക്ക് അറിയുന്നവരുണ്ട് എൻ്റെ പ്രഗ്നൻസി ജേണി കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ഇൻസ്റ്റയിൽ പറഞ്ഞവരുണ്ട് കമൻറ്റ് ഇട്ടവരുണ്ട് ഒരുപാട് പേരുണ്ട് എന്നേക്കാൾ ബുദ്ധിമുട്ടുള്ള പല ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെയിറ്റ് ബേബിക്ക് കൂടാൻ ഏറ്റവും ബെറ്റർ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന റാഗിയിലെ കുറുക്കുണ്ടല്ലോ പുല്ലിൻ്റെ കുറുക്ക് അത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ എനിക്ക് മുൻപ് അമ്മ അത് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ അമ്മനോട് പറഞ്ഞത് അമ്മ എനിക്കത് മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ ഒരു വൺ വീക്ക് പുല്ലിൻ്റെ ആ ഒരു കുറുക്കാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് വാവയ്ക്ക് ഡെലിവറിയുടെ സമയത്ത് രണ്ടേ ഇരുന്നൂറുണ്ടായിരുന്നു വെയിറ്റ് അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞപ്പം നിധേട്ടൻ തിരിച്ചു പോയി വയനാടേക്ക് ജോലി ഉണ്ടല്ലോ ലീവില്ല അപ്പം എനിക്കൊരു വിഷമം എന്താന്ന് വെച്ചാൽ ഈ വൺ വീക്കിൽ എപ്പോൾ വേണമെങ്കിലും ഡെലിവറി ഉണ്ടാവുമല്ലോ അപ്പം എൻ്റെ പ്രസവ സമയത്ത് നിധാട്ടൻ അടുത്ത് ഉണ്ടാവില്ലാലോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങണ സമയത്ത് ഉണ്ടാവില്ലല്ലോ എനിക്ക് അങ്ങനത്തെ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ നോർമലി എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ സിസ്റ്റർമാരുടെ അവിടെ നിന്നിട്ട് വർത്താനം പറയാൻ പോയി നിൽക്കാറുണ്ട് അപ്പം ഞാനിങ്ങനെ ഫ്ലോറിൽ ചുമ്മാ അച്ഛൻ്റെയും അമ്മരെയും കൂടെ ഇങ്ങനെ നടക്കായിരുന്നു അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഫ്ലൂയിഡ് ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വെള്ളം വരവ് എന്ന് പറയാമല്ലോ പക്ഷെ എനിക്കിത് മനസ്സിലായില്ല കാരണം എനിക്ക് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ടാണ് വന്നത് അതും കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല സാധാരണ എങ്ങനെയാണ് എല്ലാവർക്കും ഈ വെള്ളം പോകുന്നത് ഈ ഫ്ലൂയിഡ് ബ്രേക്ക് ആവുന്നത് എങ്ങനെയാണ് കുറച്ച് കുറച്ചായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണല്ലോ പക്ഷേ എനിക്കങ്ങനെയല്ല വന്നത് ഇപ്പോൾ ഒരു ഡ്രോപ്പ് ഇപ്പോൾ വന്നാൽ പിന്നെ ഒരു വൺ അവർ ടു അവർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഡ്രോപ്പ് വരാം എനിക്ക് അങ്ങനെയായിരുന്നു വന്നത് അപ്പോൾ എനിക്ക് നല്ലൊരു ഡൗട്ട് ഈശ്വര അതിന് ഇപ്പോൾ ഡെലിവറി സ്റ്റാർട്ടായോ അങ്ങനത്തെ ഒരു ടെൻഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സിസ്റ്റർമാരോട് പോയി പറഞ്ഞു കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയല്ല ഫ്ലൂയിഡ് ബ്രേക്ക് ഇങ്ങനെയല്ലല്ലോ വരുന്നത് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു എന്നാലും നമ്മൾ ഈ ഒരു സംശയം പറഞ്ഞപ്പോൾ അന്ന് രാത്രി തന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ടോ സി ടി ജി എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ സി ടി ജിയിൽ നോർമലായിരുന്നു എനിക്ക് കോൺട്രാക്ഷൻ അങ്ങനെ പെയിൻ ഒന്നുമില്ല അപ്പോൾ ഒരു പറഞ്ഞോ അത് നിനക്ക് ടെൻഷൻ ആയതുകൊണ്ട് നിനക്ക് വെറുതെ തോന്നുന്നതാണ് വെറുതെ ടെൻഷൻ അടിക്കാൻ പാടില്ല ഈ സമയത്ത് നാട്ടിൽ തന്നെ തിരിച്ചു വിട്ടു അപ്പോൾ അന്ന് നൈറ്റിൽ എനിക്കിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഡ്രോപ്പ് വരുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് ഇങ്ങനെ പല ടൈമിലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ സമയം നോക്കി നോക്കി ഇങ്ങനെ രാവിലെ നേരം വിളിപ്പിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കാലത്ത് ഡോക്ടർ വന്നു ഹാർട്ട് ബീറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് പോയി ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ടെങ്കിലും ചെക്ക് ചെയ്യണം നോക്കണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്തുണ്ടെങ്കിലും അപ്പം തന്നെ ഇൻഫോം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോയി അപ്പോൾ കാലത്ത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആവാനായ സമയമായപ്പം അച്ഛനും ചേച്ചി അവിടെ അപ്പോൾ അവർ തിരിച്ച് പോകാൻ വേണ്ടിയിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെ സംശയം ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ക്യാൻറ്റീനിന്ന് അവർ പാടൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു ആ ടൈമിൽ ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ എനിക്ക് നല്ലതുപോലെ ഫ്ലൂയിഡ് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ബ്ലീഡിങ്ങും ഉണ്ട് അപ്പം ഞാൻ വേഗം പറഞ്ഞു ഇതേ ഇങ്ങനെ വരുന്നുണ്ട് ബ്ലീഡിങ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ വേഗം പോയി നഴ്സിംഗ് സ്റ്റേഷനിൽ പോയിട്ട് ഇൻഫോം ചെയ്തു അപ്പോഴേക്കും അവിടുത്തെ സിസ്റ്റർമാരെല്ലാവരും കൂടി ഒന്നിച്ചാട്ടോ ഓടി വന്നെനിക്ക് എനിക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എല്ലാവരും കൂടി വേഗം വന്നത് അങ്ങനെ അവർ ഫോൺ ചെയ്ത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നടത്തിക്കൊണ്ട് വരരുത് വീൽ ചെയറിൽ കൊണ്ടുവരാൻ പറഞ്ഞു വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ചേച്ചിക്ക് നെറ്റിയിൽ ഉമ്മയൊക്കെ തന്നത് എനിക്ക് ഓർമ്മയുണ്ട് അച്ഛനും അമ്മേൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വരുവാണ് അപ്പോൾ അവരുടെ കയ്യിലൊരു കവറുണ്ട് ലേബർ റൂമിൽ കൊടുക്കേണ്ട ഒരു കവറുണ്ടല്ലോ ഒരു മുണ്ട് അതുപോലെ തന്നെ മാക്സി പാഡ് നമുക്ക് ഇടാനുള്ള ഒരു മാക്സി നൈറ്റി വേണം പിന്നെ ഇന്നേഴ്സ് വേണം അപ്പം അതടങ്ങുന്നൊരു കവറ് അവർക്ക് അവിടെ കൊടുക്കണമല്ലോ നമ്മളവിടെ കയറുമ്പോൾ അപ്പോൾ അതും കയ്യിലുണ്ട് അങ്ങനെ സിസ്റ്റർമാരെല്ലാവരും കൂടെ തന്നെ ലേബർ റൂമിലേക്ക് ആക്കി തന്നിട്ടോ അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അട്ടിൻ്റെ അടുത്ത് പറയണോട്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറിപ്പോണേ കാരണം ഇപ്പൊ തന്നെ ഞാൻ ലേബർ റൂമിൽ പോകുന്നു ഞാൻ വിചാരിച്ചിട്ടില്ലല്ലോ അപ്പൊ എനിക്ക് പറയാൻ പറ്റാണ്ടില്ല ഞാൻ ലേബർ റൂമിൽ കയറി അപ്പൊ എനിക്ക് ഉള്ളിലൊരു വിഷമുണ്ടായിരുന്നു ഇനിയിപ്പോൾ കുഞ്ഞിനെ കാണുന്ന സമയത്ത് അവിടെ ഉണ്ടാവില്ലല്ലോ കാരണം വയനാട് നിന്ന് എത്തണ്ടേ അപ്പൊ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇപ്പൊ തന്നെ ഡെലിവറി എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുഞ്ഞിനെ കിട്ടുന്ന സമയത്ത് അത് കാണാൻ അവന് ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു വിഷമമൊക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആയിരുന്നു ആ ടൈമിൽ എന്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ ലേബർ റൂമിൽ കയറിയ സമയത്ത് വേഗം സുഭാഷ് സുബാഷ് സാറ് വന്നു സാറ് വന്നിട്ട് പി വി ചെക്ക് ചെയ്തു അപ്പോൾ എനിക്ക് യൂട്രസ് വികസിക്കുന്ന സമയമല്ലേ അപ്പോൾ ഫസ്റ്റ് പി വി ചെയ്തപ്പോൾ എനിക്ക് നല്ല പെയിൻഫുള്ളായിരുന്നു പക്ഷേ ആ സമയത്ത് നമുക്ക് അറിയാനോ ബോളം വെക്കാനോ പറ്റില്ല അങ്ങനെ സിസേറിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഡ്രസ്സൊക്കെ എൻ്റെ ചേഞ്ച് ചെയ്യിച്ചു മുടി രണ്ട് സൈഡിൽ പിന്നിൽ കിട്ടി അതെല്ലാം കഴിഞ്ഞ് ആ സമയത്ത് ഡോക്ടർ വന്നു കേട്ടോ ഡോക്ടർ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു നിന്റെ ഡെലിവറിയാണ് നിനക്ക് തീരുമാനിക്കാം നോർമൽ വേണോ സിസേറിയൻ വേണോ എന്ന് ചോദിച്ചു അപ്പോൾ പെട്ടെന്ന് തന്നെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നോർമൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ എനിക്ക് കോൺട്രാക്ഷൻ നന്നായി വരുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്യൂർസ് നന്നായിട്ട് വികസിക്കുകയാണെങ്കിൽ നമുക്ക് നോർമൽ തന്നെ ചെയ്യാം എന്തായാലും ഡ്രസ്സ് ഒക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ചോ അത് വരാത്ത പക്ഷം നമുക്ക് സിസേറിയൻ തന്നെ ചെയ്യാം അധികം എന്തായാലും ലേറ്റ് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് കാലത്ത് പതിനൊന്ന് മണിക്ക് ലേബർ റൂമിൽ കയറിയിട്ട് പിറ്റേ ദിവസം കാലത്ത് പത്ത് മണിക്കാണ് ടപ്പിച്ചം പുറത്തോട്ട് വരുന്നത് കേട്ടോ